രാജ്യത്തെ നിയമങ്ങൾ നമ്മൾ മലയാളികൾക്ക് മാത്രമാണോ ബാധകമായിട്ടുള്ളത്? അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് ജോലിക്കായി കൂടുതലായി വരാനുള്ള കാരണം കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു കടന്നുപോയത്. കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്രയുടെ എന്റെ മൂന്നാമത്തെ ദിവസം. രാവിലെ 6:30 ഉറക്കമുണർന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഫ്രഷപ്പായി യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങി. കർണാടകയിലെ ഹൊസപ്പേട്ട എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഇന്നലെ സ്റ്റേ എടുത്തിരുന്നത്. ലഗേജെല്ലാം ബൈക്കിൽ മൗണ്ട് ചെയ്ത് യാത്രയ്ക്ക് പുറപ്പെടാൻ തയ്യാറായപ്പോൾ സമയം 7:30. കർണാടകയിലെ മറ്റു നഗരങ്ങളെ അപേക്ഷിച്ച് ഹൊസപ്പേട്ട് അല്പം കൂടി വൃത്തിയുള്ള നഗരമാണെന്ന് തോന്നുന്നു. നഗരപ്രദേശമാണെങ്കിലും വീടുകൾക്ക് മുമ്പിൽ ചാണകം മെഴുകുന്ന പതിവ് ഇപ്പോഴും ഹൊസപ്പേട്ടിലുണ്ട്. എന്നാൽ അത് കുറവാണെന്ന് മാത്രം. വീടുകൾക്ക് മുമ്പിൽ മാത്രമല്ല, കടകൾക്ക് മുമ്പിൽ ഇട്ടിരിക്കുന്ന ടൈലുകളിലും ചാണകം മെഴുകിയിരിക്കുന്നു. നഗര കാഴ്ചകളും കണ്ട് ഞാൻ എന്റെ യാത്ര തുടർന്നു. വഴിയരികിൽ ഒരു മീൻകട കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ്. കേരളം വിട്ടുകഴിഞ്ഞാൽ മീൻകടയൊക്കെ വളരെ റെയറായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ ഒരു ആകാംക്ഷയിൽ മീനുകളുടെ വിലയൊന്നറിയാമെന്ന് കരുതി കച്ചവടക്കാരുടെ അടുത്തേക്ക്. ഡാമിൽ നിന്നും പിടിക്കുന്ന മീനാണെന്നാണ് പറഞ്ഞത്. 1 കിലോ മീനിന് 150 രൂപയാണ് വില. മീനിന്റെ വിലയും ചോദിച്ചറിഞ്ഞ് ഞാൻ എന്റെ യാത്ര തുടർന്നു. നഗരപ്രദേശം വിട്ടുകഴിഞ്ഞാൽ പിന്നെ റോഡിന്റെ സൈഡിലെ കാഴ്ചകൾ ഇതാണ്. വിശാലമായ കൃഷിയിടങ്ങൾ, അങ്ങിങ്ങു മാത്രമായി ചിതറിക്കിടക്കുന്ന വീടുകൾ. മനസ്സിനും കണ്ണിനും കുളിർമ നൽകുന്ന കാഴ്ചകളും കണ്ടാണ് ഹൈവേ യാത്ര. കേരളം വിട്ടുകഴിഞ്ഞാൽ മിക്ക സംസ്ഥാനങ്ങളിലും പൊതുവായി കാണുന്ന ഒരു കാഴ്ചയാണിത്. ഹെൽമെറ്റ് വെക്കാത്തതും 3 പേരെയും ഇരുത്തി ബൈക്കിൽ പോകുന്നതൊന്നും ഇവിടെ ഒരു കുറ്റമായി കാണുന്നില്ല. കർണാടകയിൽ ഇപ്പോൾ ഏഷ്യന്റെ കാലമാണെന്ന് തോന്നുന്നു. മിക്കയിടങ്ങളിലും കാണാം ഇതുപോലുള്ള ഫാൻസിന്റെ ഫ്ലെക്സുകൾ. ഇവിടെ ഇത് ഒരു ട്രാവലറിൽ കൊള്ളാവുന്ന ആൾക്കാരെയും വെച്ചുകൊണ്ടാണ് ഓട്ടോ പോകുന്നത്. ഏറ്റവും കുറഞ്ഞത് ഒരു 10 പേരെങ്കിലും ആ ഓട്ടോയിലുണ്ടാവും. 9 മണി കഴിഞ്ഞതോടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനായി ഒരു കടയുടെ മുമ്പിൽ വണ്ടി നിർത്തി. മസാല ദോശയാണ് ഓർഡർ നൽകിയത്. സൗത്ത് ഇന്ത്യൻ ഫുഡുകൾ ഇന്നുകൂടി മാത്രമേ കിട്ടൂ. ഇന്ന് വൈകിട്ടോടെ സൗത്ത് ഇന്ത്യ വിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് കടക്കും. തരക്കേടില്ലാത്ത മസാല ദോശയായിരുന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനായി ചിലവായത് 70 രൂപയാണ്. 9:30 യാത്ര തുടർന്നു. വഴിയരികിലെ കൃഷിയിടത്തിൽ കുറച്ച് തൊഴിലാളികളിൽ നിന്ന് ജോലിയെടുക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി അങ്ങോട്ടേക്ക് വിട്ടു. ഇവിടെ എന്തോ ചെടിയിൽ നിന്നും നാരെടുക്കുന്ന ജോലിയാണ് നടക്കുന്നത്. ചോദിച്ചറിഞ്ഞപ്പോൾ ഡോറുണ്ടാക്കാനുള്ള നാരെടുക്കുവാണെന്നാണ് പറഞ്ഞത്. ഒരു കൗതുകത്തിന് ഇദ്ദേഹത്തിന് ഇവിടെ ലഭിക്കുന്ന ശമ്പളം എത്രയാണെന്ന് ചോദിച്ചറിഞ്ഞു. ഒരു ദിവസം 400 രൂപയാണ് ഇദ്ദേഹത്തിന് ലഭിക്കുന്ന കൂലി. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത്തരമൊരു ജോലിക്ക് ഏറ്റവും കുറഞ്ഞത് 800 രൂപയ്ക്ക് മുകളിലേക്കാവും കൂലി. പക്ഷേ ഇത്തരം ജോലികൾ നമ്മുടെ നാട്ടിൽ അന്യനിന്ന് പോകുന്നുവെന്ന് മാത്രം. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ജോലി ചെയ്യാൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകളെത്തണം. തൊഴിലാളികളോട് യാത്രയും പറഞ്ഞ എന്റെ യാത്ര തുടർന്നു. കർണാടകയിലെ ഗ്രാമങ്ങളിലെ പുരുഷന്മാരുടെ പൊതുവായ വസ്ത്രധാരണ രീതിയാണിത്. അല്പം കൂടി മുമ്പോട്ട് പോയപ്പോൾ ഒരു ഗ്രാമത്തിലെ വഴിയിലേക്ക് വണ്ടി തിരിച്ചു. ഗ്രാമത്തിലേക്ക് കടന്നപ്പോൾ ആദ്യം തന്നെ കണ്ടത് ഒരു സ്കൂളാണ്. സ്കൂളിന്റെ ചുവരുകളിൽ ചിത്രപ്പണികളെല്ലാം നടത്തിയിട്ടുണ്ട്. ഗ്രാമത്തിലെ വീടുകൾക്കൊന്നും ഒട്ടും പൊലിമ തോന്നുന്നില്ല. ഒന്നിനും പ്രത്യേക രൂപമോ പൊതുവായിട്ടുള്ള നിർമ്മാണ രീതിയോ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഗ്രാമമാണെങ്കിലും വൃത്തിയുടെ കാര്യത്തിൽ വളരെ പിന്നോട്ടു തന്നെ. ഏതോ സിനിമകളിൽ കണ്ടുമറന്ന ഫ്രെയിമുകൾ പോലെ കാളവണ്ടിയും കാളയും തറ കെട്ടിയ മരച്ചോട്ടിലിരിക്കുന്ന വൃദ്ധനും ഗ്രാമക്കാഴ്ചകളും കണ്ട് മുമ്പോട്ട് തന്നെ. ഗ്രാമത്തിലെ വീടുകൾക്ക് വലിയ പൊലിമയൊന്നുമില്ലെങ്കിലും ഗ്രാമത്തിലൂടെയുള്ള റോഡുകളെല്ലാം മികച്ചതാണ്. ഗ്രാമക്കാഴ്ചകളും കണ്ട് ഞാൻ എന്റെ യാത്ര തുടർന്നു. വഴിയരികിൽ കുറച്ച് തൊഴിലാളികളിൽ നിന്ന് മണ്ണിൽ പണിയുന്നത് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ്. കൂലി ചോദിച്ചറിയുക തന്നെ ലക്ഷ്യം. തൊഴിലാളികളുടെ അടുത്തേക്ക് ചെന്നു. ഇദ്ദേഹത്തിന് ഒരു ദിവസം കിട്ടുന്ന കൂലി 400 രൂപയാണ്. സ്ത്രീകൾക്ക് ലഭിക്കുന്നതാവട്ടെ 200 മുതൽ 300 രൂപ വരെയാണ്. ജോലി സമയമാവട്ടെ 8 മുതൽ 10 മണിക്കൂർ വരെയും. കൂലി ഇത്രയും കുറവായതുകൊണ്ടാവാം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിലാളികൾ കേരളത്തിലേക്ക് കൂട്ടത്തോടെ എത്തുന്നത്. ഹൈവേയിലൂടെയുള്ള യാത്രയാണെങ്കിലും കാഴ്ചകളെല്ലാം തനി നാടൻ തന്നെ. ഒരു പമ്പിൽ പെട്രോൾ അടിക്കാനായി കയറിയതാണ്. കണ്ട കാഴ്ചയാവട്ടെ, പമ്പിന്റെ ഒരു വശത്ത് എന്തോ പാചകമാണ് നടക്കുന്നത്. ഇതിനെയൊക്കെ എന്തു പറഞ്ഞാണ് വിശേഷിപ്പിക്കേണ്ടത്? ഇതിനനുമതി കൊടുത്ത പമ്പുകാരെ എന്താണ് പറയേണ്ടത്? പമ്പിൽ തിരക്കായതുകൊണ്ട് തന്നെ അടുത്ത പമ്പിൽ നിന്നും പെട്രോൾ അടിക്കാമെന്ന് കരുതി മുമ്പോട്ട് തന്നെ. വിജനമായ ഹൈവേ. ഒരു കൗതുകത്തിന് റോഡ് സൈഡിലെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങി. ഇവിടെ മുളക് കൃഷിയാണ് നടക്കുന്നത്. നല്ല വിളഞ്ഞു പാകമായി നിൽക്കുന്ന മുളകുകളാണ്. ഈ മുളകുകളാണ് പറിച്ച് ഉണക്കി ഉണക്കമുളക് അഥവാ വറ്റൽ മുളകാക്കി എടുക്കുന്നത്. ഇടവിളയായി ചോളവും നട്ടിട്ടുണ്ട്. കൃഷിയിടത്തിലെ കാഴ്ചകളും കണ്ട് യാത്ര തുടർന്നു. നിദാഗുണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ടതാണ്. അയ്യപ്പന്മാരാണ്. ഇവിടെ നിന്നും 1030 കിലോമീറ്റർ ദൂരമുണ്ട് ശബരിമലയിലേക്ക്. എത്രമാത്രം ദൂരം സഞ്ചരിച്ചാണ് അയ്യപ്പന്മാർ ശബരിമലയിലെത്തുന്നത്? നിദാഗുണ്ടിയിൽ കണ്ടതാണ്. എന്തോ പരിപാടിക്ക് വേണ്ടി കോളാമ്പിമയ്ക്ക് വലിച്ചു കെട്ടുവാണ്. ഇന്ത്യയിൽ ഈ കോളാമ്പിമയ്ക്കൊക്കെ നിരോധിച്ചിട്ട് കാലം കുറയായതാണ്. എന്നാൽ ഇതെല്ലാം ഇപ്പോഴും ഇവിടെ ഉപയോഗത്തിലുണ്ട്. നമ്മൾ ഇന്ന് ഈ കുറച്ച് സമയത്തിനോടക്ക് തന്നെ എത്രയോ നിയമലംഘനങ്ങൾ കണ്ടുകഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തെ നിയമങ്ങൾ കർശനമായി പാലിക്കുന്ന സ്ഥലം കേരളം മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. നമ്മൾ കർശനമായി പാലിക്കുന്ന പല നിയമങ്ങളും കേരളത്തിന് പുറത്തേക്ക് ചെന്നാൽ അവർ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അല്പം വെള്ളം വാങ്ങുന്നതിനായി നിദാഗുണ്ടിയിലെ ഒരു ബേക്കറിയുടെ മുമ്പിൽ വണ്ടി ഒതുക്കി. കയറി ചെന്നതാവട്ടെ മലയാളികളുടെ ബേക്കറിയിലേക്കാണ്. മലപ്പുറത്തു നിന്നുള്ളവരാണ്. വെള്ളവും വാങ്ങി യാത്ര തുടർന്നു. വണ്ടിയിലെ പെട്രോൾ തീരാറായിരിക്കുന്നു. വഴിയരികിൽ കണ്ട പമ്പിൽ വണ്ടി ഒതുക്കി. 102 രൂപയാണ് കർണാടകയിൽ ഇന്നത്തെ പെട്രോൾ നിരക്ക്. കേരളത്തിലേതിനേക്കാൾ 7 രൂപ കുറവുണ്ട്. പെട്രോളും അടിച്ച് യാത്ര തുടർന്നു. കുറച്ചേറെ ദൂരം പിന്നിട്ടിരിക്കുന്നു. ഉച്ചയ്ക്ക് 1 മണിയോടെ കർണാടകത്തിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക് കയറി. 1:30 മഹാരാഷ്ട്രയിലെ സോലാപൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോയൊരു ചന്തയാണ്, കാലിച്ചന്തയാണ്. അത്യാവശ്യം വലിയൊരു ചന്തയാണ്. 2 മണി കഴിഞ്ഞതോടെ അല്പനേരത്തെ വിശ്രമത്തിനായി ഒരു കടയുടെ മുമ്പിൽ വണ്ടി ഒതുക്കി. ടോൾ പ്ലാസയുടെ സമീപത്തുള്ള കടയാണ്. ഒരു പ്ലേറ്റ് വടാപ്പാവിന് ഓർഡർ നൽകി. വടയപ്പം
അപ്പോൾ തന്നെയാണ് ഉണ്ടാക്കി തരുന്നത്. നല്ല ചൂട് വടാപ്പാവത്തി, നല്ല രുചികരമായ വടാപ്പാവ്. 40 രൂപയാണ് ഒരു പ്ലേറ്റിന് റേറ്റായി വന്നിട്ടുള്ളത്. വടാപ്പാവും കഴിച്ച് അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം യാത്ര തുടർന്നു. 3.5 കഴിഞ്ഞതോടെ പെട്രോൾ വീണ്ടും റീഫില് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. 107 രൂപയാണ് മഹാരാഷ്ട്രയിലെ ഇന്നത്തെ പെട്രോൾ നിരക്ക്. 998 രൂപ കൊടുത്തപ്പോൾ ടാങ്കി ഫുള്ളായി കിട്ടി. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും കണ്ട് വൈകുന്നേരത്തോടുകൂടി ഔറംഗാബാദിനടുത്തെത്തി. ഓൺലൈനിൽ ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതിനായി വണ്ടി സൈഡിലൊതുക്കി. ഹോട്ടൽ ബുക്കിംഗും കഴിഞ്ഞ് യാത്ര തുടർന്നു. വൈകുന്നേരം 6 മണിയോടെ ഔറംഗാബാദിലെത്തി. വഴിയരികിൽ കണ്ടതാണ്, കല്യാണത്തിനുപയോഗിക്കുന്ന വണ്ടിയാണ്. കല്യാണ ചെറുക്കനെയും പെണ്ണിനെയും ഇരുത്തി കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വണ്ടി. ടയറും നമ്പർ പ്ലേറ്റും മാത്രമേ യഥാർത്ഥ വണ്ടിയുടേതായുള്ളൂ. ഇത്തരത്തിൽ വാഹനം മോഡിഫൈ ചെയ്യുന്നതൊന്നും ഇവിടെ ഒരു തെറ്റല്ലെന്ന് തോന്നുന്നു. ഔറംഗാബാദിലെ തിരക്കേറിയ റോഡിലൂടെ വൈകുന്നേരത്തോടുകൂടി റൂം ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലെത്തി. ചെക്കിൻ നടപടികൾ പൂർത്തിയാക്കി നേരെ റൂമിലേക്ക്. 1063 രൂപയ്ക്കാണ് എനിക്ക് റൂം കിട്ടിയിട്ടുള്ളത്. തരക്കേടില്ലാത്ത റൂമാണ്. റൂമിലെത്തിയതും ഹോട്ടലിൽ തന്നെ ഡിന്നറിന് ഓർഡർ നൽകി. ഒന്ന് ഫ്രഷപ്പായി വന്നപ്പോഴേക്കും ഡിന്നർ എത്തി. മട്ടൻ ഹൈദരാബാദിയും തന്തൂരി റൊട്ടിയുമാണ്. 300 രൂപയാണ് ഡിന്നറിന് ചെലവായിട്ടുള്ളത്. ഇന്ന് ആകെ മൊത്തം ചെലവായ തുകയാണിത്. 599 കിലോമീറ്റർ ദൂരമാണ് ഇന്ന് പിന്നിട്ടിട്ടുള്ളത്. ഇനി നാളെ രാവിലെ തന്നെ എഴുന്നേറ്റ് യാത്ര തുടരണം.